ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 27-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മോശയും ലേവ്യരായ പുരോഹിതന്മാരും എല്ലാ ഇസ്രായേലിനോടും, ഇസ്രായേലെ മിണ്ടാതിരുന്ന് കേൾക്ക, ഇന്ന് നീ നിന്റെ ദൈവമായ യഹോവയുടെ ജനമായി തീർന്നിരിക്കുന്നു. ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് അനുസരിച്ച് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും ആചരിക്കണമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എല്ലാ പുരോഹിതന്മാരെയും കൂട്ടി വരുത്തി, എല്ലാ ഇസ്രായേലരെയും കൂട്ടി വരുത്തി, എല്ലാവരോടുമായി ദൈവത്തിൻ്റെ വചനം മോശ പറയുകയാണ്. മോശ ദൈവത്തിൻ്റെ വചനം ജനത്തിന് കൊടുക്കുകയാണ്. എന്താണ് പറഞ്ഞത്? മോശയും ലേവ്യരായ പുരോഹിതന്മാരും എല്ലാ ഇസ്രായേലിനോടും, ഇസ്രായേലെ മിണ്ടാതിരുന്ന് കേൾക്ക, ഇന്ന് നീ നിന്റെ ദൈവമായ യഹോവയുടെ ജനമായി തീർന്നിരിക്കുന്നു, ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് അനുസരിച്ച് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ആചരിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ ഇന്ന് ദൈവത്തിന്റെ ജനമായി തീർന്നിരിക്കുന്നു. ഒരാശ്വാസകരമായ വാക്കാണത്. സ്വർഗത്തിലെ ദൈവം അങ്ങനെ നമ്മെക്കുറിച്ച് കണക്കാക്കുന്നു. ദൈവം നമ്മെക്കുറിച്ച് അങ്ങനെ പരിഗണിക്കുന്നു. നിങ്ങൾ എൻ്റെ ജനമാണ് എന്ന്, എൻ്റെ ജനമാണ് എന്ന്. ദൈവം തൻ്റെ സ്വന്തം ജനമായി നമ്മെ കണ്ടതുകൊണ്ട്, അതുകൊണ്ട് ദൈവം ഇനി മുന്നോട്ട് തൻ്റെ ജനമായി തന്നെ നാം കഴിയുവാനും നമുക്ക് അനുഗ്രഹങ്ങളുടെ സമൃദ്ധി ലഭിക്കുവാനും എന്തെല്ലാം വേണമെന്ന് കർത്താവ് പറഞ്ഞു തരുന്നു. നമുക്ക് ദൈവം ദൈവത്തിൻ്റെ വചനം തരുന്നത്, ഈ വചനം നമുക്ക് തരുന്നത് നമ്മെ ഇനിയും വളർത്തിക്കൊണ്ടു പോകുവാനാണ്, ഉയർത്തിക്കൊണ്ടു പോകുവാനാണ്. പുരോഗതിയിലേക്കും ക്ഷേമത്തിലേക്കും ഐശ്വര്യത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും നമ്മെ നയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വചനം തരുന്നത്. കാരണം നാം ദൈവത്തിൻ്റെ ജനമാണ്. അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ പറയും, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. എന്ത് പദവിയാണത്! നിസ്സാരമല്ലല്ലോ. നിങ്ങളോ, നിങ്ങളാരാണ്? അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പന്തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലായിരുന്നു, ഇപ്പോൾ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാതിരുന്നു കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഇനി അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? അതാണ് വചനം പറയുന്നത്. അപ്പോസ്തലനായ പത്രോസിൻ്റെ ലേഖനമെടുക്കാം, 1-ാമത്തെ ലേഖനമെടുക്കാം. അപ്പോസ്തലനായ പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, മുമ്പേ നിങ്ങൾ ദൈവജനമല്ലായിരുന്നു, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, മുമ്പ് നിങ്ങൾക്ക് കരുണ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. മുമ്പ് നിങ്ങൾ കോപപാത്രങ്ങളായിരുന്നു, ദൈവത്തിന്റെ കോപം പകരാനുള്ള പാത്രങ്ങളായിരുന്നു നിങ്ങൾ. കാരണം പാപത്തിൽ ജീവിച്ചു, ബോധമില്ലാതെ ജീവിച്ചു, പിശാചിനിടം കൊടുത്ത് ജീവിച്ചു. എന്നാലോ ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ കരുണാപാത്രങ്ങളായി മാറി. കോപപാത്രങ്ങൾ കരുണാപാത്രങ്ങളായി മാറി. റോമർ ലേഖനം 9-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, കോപപാത്രങ്ങൾ കരുണാപാത്രങ്ങളായി തീർന്നു. കോപം, ദൈവകോപം പകർന്നിരുന്ന പാത്രങ്ങൾ കരുണ പകരാനുള്ള പാത്രങ്ങളായി മാറി. എന്തൊരു ഭാഗ്യം! മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന് ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതാ പിന്നെ അടുത്ത വാക്യം. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ജഡമോഹങ്ങളെ വിട്ട് അകന്നു നിൽക്കണം. 2, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ നടപ്പ് നന്നാകണം. എന്തുകൊണ്ട്? നിങ്ങൾ ദൈവജനമായിപ്പോയി, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു.
നിങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്. നിങ്ങൾ ജഡമോഹങ്ങളെ വിട്ട് അകലണം. നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. അതാണ് ആ കണ്ണികയുടെ അർത്ഥം. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ, ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാറെന്ന് ദുഷിക്കുംതോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളെ ദുഷിക്കും, മറ്റുള്ളവർ നിങ്ങളെ പഴിക്കും, ഇല്ലാത്തത് പറയും, നിങ്ങൾ ദുഷ്പ്രവർത്തിക്കാരും ദുഷിക്കും. ഇവർ സ്നേഹമില്ലാത്തവരാണ്. ഈ കൂട്ടായ്മക്കാരെന്ന് പറഞ്ഞാൽ അവർ കരുണില്ലാത്തവരാണ്. അവർ പലതരത്തിലുള്ളതായി ദൂഷ്യമുള്ളവരാണ്. അവർ മാതൃകയായി ജീവിക്കാത്തവരാണ്. അത് ചിലതെല്ലാം സത്യമായിരിക്കാം, ചിലത് സത്യമല്ലായിരിക്കാം. ഏതായാലും ദുഷ്പ്രവർത്തിക്കാരെന്ന് നമ്മെ വിളിക്കും, നമ്മെ നിന്ദിക്കും, നമ്മെ ആക്ഷേപിക്കും, ഇല്ലാത്ത ആരോപണങ്ങൾ നമ്മുടെ മേൽ പറയും, ഇല്ലാത്ത ആരോപണങ്ങൾ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മാതൃകയായി നടന്നുകൊള്ളുക, നിങ്ങൾ കുറ്റമറ്റ് നിന്നുകൊള്ളുക. പ്രതിഫലം തരേണ്ടുന്നവൻ തന്നുകൊള്ളും. എല്ലാം കാണുന്നവൻ, എല്ലാം ശരിയായി കാണുന്നവൻ, അവൻ തന്നുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. അവനെല്ലാം കാണുന്നുണ്ട്, അവനൊന്നും അറിഞ്ഞിരിക്കുന്നില്ല. സ്വർഗത്തിലെ ദൈവം ചിരിക്കുന്നതാണ് വചനം. ദൈവം ചിരിക്കുന്നു. രണ്ടാം സങ്കീർത്തനം എങ്ങനെയാണ്? ദൈവം ചിരിക്കുന്നു. മനുഷ്യർ ദൈവത്തെ ദുഷിക്കുകയും ദൈവമക്കളെ പഴിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം പരിഹസിച്ചിരിക്കുന്നു. അത്യുന്നതൻ പരിഹസിക്കുന്നതാണ്. ദൈവം അറിയുന്നുണ്ടോ, ദൈവമൊന്നും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ദൈവത്തെ നിഷേധിക്കുകയാണ്. അപ്പോൾ ദൈവം പരിഹാസത്തോടെ ചിരിക്കുന്നു. എന്താണ് ദൈവം പരിഹസിക്കുന്നു പറഞ്ഞത്? ഇവരൊന്നും അറിയുന്നില്ലല്ലോ എന്ന്, ഇവർ സത്യം ഗ്രഹിക്കുന്നില്ലോ എന്ന്, ഇവർക്ക് വരാൻ പോകുന്ന നാശം എന്താണെന്ന് അറിയുന്നില്ലല്ലോ എന്ന്, ശാപം ഇവരുടെ മേൽ വരുന്നു എന്ന്. അത് ദൈവം കാണുന്നു. അത് സ്വാഭാവികമായി വന്നു ചേരുന്നതാണ്. ദൈവം ശപിക്കുന്നതല്ല. ദൈവം ആർക്കും ശാപം കൊടുക്കുന്നില്ല. അവനവൻ ശാപം ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ ദുരന്തഫലം അവനവൻ ഏറ്റെടുക്കുകയാണ്. ദൂഷ്യങ്ങളുടെ ദുരന്ത അനുഭവങ്ങൾ അവനവൻ ഏറ്റുവാങ്ങുകയാണ്. എന്തിന് വഴിയെ പോകുന്ന ശാപങ്ങൾ തലയിലേക്ക് വലിച്ചു കയറ്റണം? സുവിശേഷകന്മാരെ എന്തിന് പരിഹസിക്കണം? സുവിശേഷകന്മാരെ എന്തിന് കളിയാക്കണം? ദൈവത്തിൻ്റെ വേലയെ എന്തിന് തടുക്കണം? ദൈവത്തിൻ്റെ വചനത്തെ എന്തിന് തടുക്കണം? പൈശാചികൻ ചിലരെ കൊണ്ടതൊക്കെ ചെയ്യിക്കും, ചിലരെ കൊണ്ട് നുണ പറയിപ്പിക്കും, ചിലരെ കൊണ്ട് തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ നടത്തിക്കും, അനേകരെ വഴിതെറ്റിക്കാൻ നോക്കും, അനേകരെ സത്യവചനത്തിലേക്ക് വരാതെ തടുക്കാൻ നോക്കും. അതെല്ലാം പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. അവൻ്റെ പോക്കറ്റിൽ കിടന്ന ആളുകൾ രക്ഷപ്പെട്ടു പോകാൻ പിശാചിന് ഇഷ്ടമില്ലല്ലോ. അവൻ്റെ പോക്കറ്റിലിട്ടത് അവൻ പിടിച്ച് ചങ്ങലയിൽ കുടുക്കിക്കൊണ്ട് പോകുന്ന ആളുകൾ രക്ഷപ്പെടാതിരിക്കാൻ പിശാച് ഒരു കാരണവശാൽ അവരെ വിട്ടുകൊടുക്കുകയില്ല, വചനം കേൾക്കാൻ വിടുകയില്ല. എങ്ങനെയെങ്കിലും വളഞ്ഞു പിടിക്കും, എങ്ങനെയെങ്കിലും വേലിക്കെട്ടിനകത്താക്കും, എങ്ങനെയെങ്കിലും ജയിലിനുള്ളിലാക്കും. ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ട് വേണ്ടേ വചനം കേൾക്കാൻ പോരാൻ, പ്രിയപ്പെട്ടവരെ? എന്നാൽ ചിലരെങ്കിലും രക്ഷപ്പെട്ടു വരുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളും ഇന്ന് വന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ജീവൻ്റെ വചനം കിട്ടുന്നത്. സഭയ്ക്കും സമുദായത്തിനും മതത്തിനും ജാതിക്കും അതീതമായി, ദേശത്തിനും കാലത്തിനും അതീതമായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിനെ കാണിച്ചു തരുന്ന ജീവൻ്റെ തിരുവചനം നിങ്ങൾ ലഭിക്കുന്നതിന് കാരണം എന്താണ്? ജീവനുള്ള ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ സ്വന്തം ജനമാണ്. അതാണ് പറഞ്ഞത്, നിങ്ങൾ സ്വന്തം ജനമാണ്, നിങ്ങൾ യഹോവയുടെ ജനമായി തീർന്നിരിക്കുന്നു. ആകയാൽ നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്കനുസരിച്ച് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ആചരിക്കണം എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ജനം ശ്രദ്ധയോടെ കേട്ട് നിൽക്കുകയാണ്. എല്ലാ ഗോത്രങ്ങളുമുണ്ട്. ഏതൊക്കെയാണ്? ശിമയോൻ, ലേവി, യഹൂദ, ഇസഹാർ, യോസഫ്, ബെന്യാമീൻ, രൂബേൻ, ഗാദ്, ആശേർ, സെബൂലൂൻ, ദാൻ, നഫ്താലി, ഇങ്ങനെ എല്ലാ ഗോത്രങ്ങളും വന്ന് കൂടി നിൽക്കുമ്പോൾ മോശ അവരോട് പറഞ്ഞു, 16 വാക്യം വായിക്കാം. അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. എന്താണ് പറയാൻ കാരണം? നിങ്ങളെന്റെ ജനമാണ്, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കരുത്. അപ്പനെയും അമ്മയെയും നിന്ദിക്കരുത്. അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. 18 വാക്യം. കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. വീണ്ടും 17 വാക്യം. കൂട്ടുകാരന്റെ അതിർ നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. കൂട്ടുകാരന്റെ അതിര് നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. കൂട്ടുകാരന്റെ അതിര് ഒരിക്കലും ചെയ്യരുത്. കൂട്ടുകാരന്റെ അതിര് അതിര് നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. കൂട്ടുകാരന്റെ അതിര് നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. വീണ്ടും 19 വാക്യം. പരദേശിയുടെയും അനാഥന്റെയും വിധവയുടെയും ന്യായം മറിച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ.
അനാഥന്റെ ന്യായം മറിച്ചു കളയുന്നവൻ, വിധവയുടെ ന്യായം മറിച്ചു കളയുന്നവൻ, പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവൻ, അവൻ ശപിക്കപ്പെട്ടവൻ. വീണ്ടും 20-ാം വാക്യം, അപ്പന്റെ ഭാര്യയോടുകൂടി ശയിക്കുന്നവൻ അപ്പന്റെ വസ്ത്രം നീക്കിയത് കൊണ്ട് ശപിക്കപ്പെട്ടവൻ. ഏറ്റവും ഹീനമായ ലജ്ജാകരമായ കാര്യം ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. വീണ്ടും 21-ാം വാക്യം, വല്ല മൃഗത്തോടും കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. മൃഗത്തോടുകൂടെ സഹിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. വീണ്ടും 22-ാം വാക്യം, അപ്പന്റെ മകളോ അമ്മയുടെ മകളോ ആയ സഹോദരിയോടുകൂടി സഹിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഏറ്റവും ഹീനമായ ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യുന്നവൻ, അശുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. വീണ്ടും 23-ാം വാക്യം, അമ്മാവി അമ്മയോടുകൂടെ സഹിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ലജ്ജാകരമായ കാര്യങ്ങൾ അശുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. 24-ാം വാക്യം, കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ ശപിക്കപ്പെട്ടവൻ. ശാപകരമായ കാര്യമാണ് കൊലപാതകം. കൂട്ടുകാരനെ കൊല്ലുന്നവൻ ശപിക്കപ്പെട്ടവൻ. രഹസ്യമായിട്ടാകട്ടെ പരസ്യമായിട്ടാകട്ടെ, കൂട്ടുകാരൻ രഹസ്യമായി കൊല്ലുന്നവൻ ശപിക്കപ്പെട്ടവൻ. പ്രിയപ്പെട്ടവരെ, ശാപകരമായ കാര്യമാണ്, ആരെയും ഉപദ്രവിക്കരുത്, ആരെയും കൊല്ലരുത്. പ്രിയപ്പെട്ടവരെ, തലമുറകളിലേക്ക് നാശം വരികയാണ്. ഞാൻ വായിച്ചു, ഈ അടുത്ത സമയത്താണ് വായിച്ചത്, ഒരു മൃഗം പശുവാണ്, അതിനൊരു പശുക്കുട്ടിയുണ്ട്, നല്ലപോലെ കറക്കാൻ പറ്റിയ ധാരാളം പാല് കിട്ടുന്നൊരു പശുവാണ്, ഒരു പാവപ്പെട്ടവൻ അവൻ്റെ പശുവാണ്. സാധു തമിഴ്നാട്ടിലെങ്ങും ഉണ്ടായ കാര്യമാണ് ഞാൻ വായിച്ചത്. ആ സാധുവിന് ആ പശു അവൻ്റെ ആകെ സമ്പത്താണ്, അതിൻ്റെ പാല് വിറ്റാ ജീവിക്കുന്നത്. പറമ്പുകളിലെല്ലാം ചെന്ന് പുല്ല് മുറിച്ചു കൊണ്ടുവന്ന് ഈ പശുവിന് കൊടുക്കും. വളരെ കഷ്ടപ്പെട്ട് ആ പശുവിനെ തീറ്റിപ്പോറ്റി വളർത്തുകയാണ്. നിർഭാഗ്യവശാൽ ഒരു ദിവസം ആ പശു അടുത്തൊരാളുടെ പറമ്പിലേക്ക് ഒന്ന് തലനീട്ടി അല്പം എന്തോ പച്ചക്കറിയോ മറ്റോ നട്ടിരുന്നത് ആ പശു തിന്നു. അയാൾ വന്നു, അയാൾ ധനികനാണ്, അയാൾ കരുത്തനാണ്, അയാൾക്ക് ആൾബലമുണ്ട്, സ്വാധീനശക്തിയുണ്ട്, അയാൾ ഒരു ദുഷ്ടമനുഷ്യനാണ്. അയാൾ വന്ന് ഈ പശുവിനെ പിടിച്ചു കൊണ്ടുപോയി കെട്ടിയിട്ടു. പശുവിൻ്റെ കിടാവ് ഇങ്ങനെ ഉറക്കം നിലവിളിക്കുകയാണ്. കിടാവിന് അങ്ങോട്ട് പോകാൻ നിർവാഹമില്ല, തള്ളപ്പശുവിനെ കാണാത്തതുകൊണ്ട് കിടാവ് കിടന്ന് നിലവിളിക്കുന്നു, ഉറക്കെ അമറുന്നു. ഉടമസ്ഥൻ ഓടി വന്നപ്പോൾ പശുവിനെ കെട്ടിയിട്ടിരിക്കുന്നു. പാവപ്പെട്ടവൻ, അവൻ സാധുവാണ്, അവൻ വന്ന് കെഞ്ചി ആയിച്ചു, അയ്യോ എൻ്റെ പശുവിനെ വിട്ടു തരണേ, അതിനൊന്നും ചെയ്യല്ലേ. കഠിനമായി തല്ലുകയാണ് പശുവിനെ, അയ്യോ അതിനൊന്നും ചെയ്യല്ലേ, അതിൻ്റെ പാല് വിറ്റാണ് ഞാൻ ജീവിക്കുന്നത്, അയ്യോ അങ്ങനെ ചെയ്യല്ലേ. പക്ഷേ ആ മനുഷ്യന് ഒരു കനിവും തോന്നിയില്ല, അയാൾക്ക് കലിയങ്ങ് ഇളകി, കോപം അങ്ങ് വർദ്ധിച്ചു. അയാൾ എന്ത് ചെയ്തുവെന്നോ, ഒരു മൂർച്ചയുള്ള അരിവാൾ കൊണ്ടുവന്ന് ആ പശുവിനെ ജീവനോടെ കെട്ടി നിർത്തിയിട്ട് അയാൾ ആ പശുവിൻ്റെ തോലുരിഞ്ഞു. ആ സകലം രക്തം ഇങ്ങനെ ഒഴുക്കിക്കൊണ്ട്, രക്തം ചീറ്റിക്കൊണ്ട് ആ സാധു പശു അമറി. മൂകജീവിയല്ലേ, അതിന് കരയാനല്ലേ പറ്റൂ. കിടാവ് കരയുന്നു, പശു അമറുന്നു. ഈ സാധു മനുഷ്യൻ ബോധം കെട്ട് വീണു, ഉടമസ്ഥൻ ബോധം കെട്ട് വീണു. എന്നിട്ട് ആ മനുഷ്യന് യാതൊരു അനുഭവം തോന്നിയില്ല. ആ പശുവിൻ്റെ ചോര വാർന്ന് ആ പശു പെടഞ്ഞ് ചത്തു. ഞാൻ വായിച്ചതാണ്, അയാളൊന്നും മിണ്ടിയില്ല, മിണ്ടാനുള്ള കെൽപ്പില്ല, സാധുവല്ലേ, ആരോട് മിണ്ടാൻ. ഇയാളുടെ കാര്യം പറയാൻ വല്ലവരും ഉണ്ടാകുമോ, പാവോ. അതിൻ്റെ അടുത്ത് അധികം ദിവസം കഴിയുന്നതിന് മുൻപ് ഈ ഇത് ചെയ്ത ദുഷ്ടമനുഷ്യൻ്റെ മൂത്ത മകൻ ഒരപകടത്തിൽ മരിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല, വേറൊരു മകൻ്റെ ഒരു കുട്ടി അംഗഭംഗത്തോടെ ജനിച്ചു, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയായി ജനിച്ചു. ആ വീട്ടിൽ അടിക്കടി ദുരിതങ്ങൾ തുടങ്ങി. എന്തേ കാര്യമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ, എന്താ ഈ ദുരിതങ്ങളെ, വലിയ സമ്പന്നമായ തറവാട്, എന്താ ഇത് ഈ തറവാട് മുടിയുന്നത്, ആർക്കും മനസ്സിലായില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവദാസൻ വന്നു, ആ ദൈവദാസൻ പറഞ്ഞു കൊടുത്തു, ഒരിക്കലും ക്ഷമിക്കാൻ വയ്യാത്ത ക്രൂരകൃത്യം ചെയ്തു, അതിൻ്റെ ഫലം നിങ്ങളെ വേട്ടയാടുകയാണ്, അതിൻ്റെ ഫലം നിങ്ങളുടെ പിന്നാലെ വരികയാണ്. ഭയങ്കരമായ ക്രൂരകൃത്യം, സാധുവിനെ ഉപദ്രവിച്ചതായ ക്രൂരകൃത്യം, ആ സാധുവിൻ്റെ അന്നം മുട്ടിച്ചതായ ക്രൂരകൃത്യം ചെയ്തു, അത് നിങ്ങളെ വേട്ടയാടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എടുത്ത സമയത്ത് വായിച്ചതാണ്, ഞാനും ഇരുന്ന് ഞെട്ടിപ്പോയി. സ്വർഗത്തിലൊരു ദൈവമുണ്ട്, എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്, ശാപകരമായതൊന്നും വരാതെ നോക്കിക്കൊള്ളണം. നാം മൂലം ആർക്കൊരു ദ്രോഹം വരരുത്, ആർക്കൊരു ദോഷം വരരുത്, നമ്മുടെ ഒരു വാക്കാർക്കും ദോഷം വരുത്തരുത്, ആരെക്കുറിച്ചും നാം ഒരു ഏഷണി പറയാനിട വരരുത്. ഉള്ളതോ ഇല്ലാത്തതോ ആയ കാര്യം കുറ്റം പറയാൻ നമ്മുടെ ഉപയോഗിക്കരുത്.
പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. കാരണം വേദപുസ്തകം പറയുന്നു മത്തായി 12:36, ആകയാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും, കണക്ക് പറയേണ്ടി വരും. മത്തായി 12:36, എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നാം കണക്ക് പറയേണ്ടി വരും. കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്, കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ ഇവിടെ വെച്ച് തന്നെയായിരിക്കും, ഇവിടെ വെച്ച് തന്നെ നമുക്ക് ശിക്ഷ വരും. എന്തുകൊണ്ടാണ് അടിക്കടി ആപത്തുകൾ വരുന്നത്? എന്തുകൊണ്ടാണ് ആക്സിഡൻസ് വരുന്നത്? എന്തുകൊണ്ടാണ് കരയറ്റം കിട്ടാതെ വരുന്നത്? എവിടെയെല്ലാമോ ശാപങ്ങൾ പതിങ്കിടപ്പുണ്ട്, എവിടെയെല്ലാമോ ശാപങ്ങൾ. എന്തുകൊണ്ടാണ് തോൽവികൾ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് പരസ്പര വൈരുദ്ധ്യങ്ങൾ വരുന്നത്? ഞാനിന്ന് ഭയത്തോടെ കാണുകയാണ്, ഭയത്തോടെ പറയുകയാണ്, ഇന്ന് വിവാഹമോചനങ്ങൾ പെരുകി വരുന്നു. വിവാഹമോചനങ്ങൾ, വിവാഹമോചനങ്ങൾ സങ്കടകരമായ കാര്യമാണ്. പണ്ടെല്ലാം പാശ്ചാത്യ നാടുകളിൽ ഇതൊക്കെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമായിരുന്നു. നമ്മുടെ നാട്ടിൽ വിവാഹമോചനം എന്നൊക്കെ പറയുന്നത് അത് ചിന്തിക്കാൻ പോലും വയ്യാത്ത കാര്യമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അതിനുള്ള ആലോചന വരിക എന്ന് കേട്ടാൽ തന്നെ എന്തൊരു മഹാ അപമാനകരമായ കാര്യം, മഹാമോശം, സമൂഹത്തിൽ വിലകെട്ട് പോകുന്ന കാര്യമായിരുന്നു. ഇന്നോ? ഇന്നതൊരു സാധാരണ സംഭവം പോലെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് മുണ്ട് മാറുന്നതുപോലെ ഭാര്യ മാറുന്നു, അല്ലെങ്കിൽ ഭർത്താവിനെ മാറുന്നു. വസ്ത്രം മാറുന്നതുപോലെ ഭാര്യയോ ഭർത്താവിനെയോ മാറുന്നു. എല്ലാം അപകടകരമല്ലേ? ഇതിൽ സഹോദരങ്ങളെ ഇങ്ങനെ ശാപകരമായ കാര്യങ്ങൾ, ശാപം പല വിധത്തിൽ ജീവിതത്തിൽ അശുദ്ധി സംഭവിക്കുന്നു, മ്ലേച്ഛത സംഭവിക്കുന്നു, ശരീരം അഴുക്കിന് വിട്ടുകൊടുക്കുന്നു, ഈ ശരീരത്തിൻ്റെ അവയവങ്ങൾ അശുദ്ധിക്ക് വിട്ടുകൊടുക്കുന്നു. ഇത് വിശുദ്ധമായി സൂക്ഷിക്കേണ്ടതാണ്. ഈ ശരീരം കർത്താവിൻ്റെ ആലയമാണ്, യേശുക്രിസ്തുവിൻ്റെ പള്ളിയാണ്. ഈ ശരീരം, നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ, അത് ദൈവത്തിൻ്റെ ആലയമാണ്. കോരിന്ത്യർക്ക് എഴുതിയ 1:3:16 വായിക്കുമ്പോൾ കാണാം നമ്മുടെ ശരീരം എന്താണ് എന്ന്. ദൈവത്തിൻ്റെ ആലയമാണെന്നാണ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നാണ് പറയുന്നത്. 1 കോരിന്ത്യർ 3:16, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും, ഈ ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, നിങ്ങൾ ദൈവത്തിൻ്റെ ടെമ്പിളാണ്. ഈ ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങൾ വസിക്കുന്നത്, നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് നിങ്ങളിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളിൽ നിക്ഷേപിച്ചതാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഭയങ്കരമായൊരു വാക്യമാണത്. ദൈവത്തിന്റെ മന്ദിരം അശുദ്ധമാക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെയും തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നേരെ തർജ്ജമ ചെയ്താൽ ദൈവത്തിൻ്റെ മന്ദിരം അശുദ്ധമാക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഐ വിൽ ഡിസ്ട്രോയ് ഹിം ദ ഡിഫൈൽ അറ്റ് മൈ ടെമ്പിൾ. ഐ വിൽ ഡിസ്ട്രോയ് ഹിം ദ ഡിഫൈൽ അറ്റ് മൈ ടെമ്പിൾ. എൻ്റെ ആലയത്തെ അശുദ്ധമാക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ? വിശുദ്ധമാണ്, വിശുദ്ധമായിരിക്കേണ്ടതാണ്. ഇത് വല്ലവനും പന്ത് കളിക്കാൻ കൊടുക്കേണ്ടതല്ല ഈ ശരീരം. വല്ലവനും പാവ് കളിക്കാൻ കൊടുക്കേണ്ടതല്ല മോളെ ഈ ശരീരം. മോനെ, നിന്റെ ശരീരം അന്യൻ, അന്യ സ്ത്രീ കൈയാളേണ്ടതല്ല, അന്യർക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല. നിന്റെ ശരീരം മദ്യം കൊണ്ട് നിറയ്ക്കേണ്ടതല്ല. നിന്റെ നാവ് ദൈവത്തെ സ്തുതിക്കാനുള്ളതാണ്. ഈ നാവ് അശുദ്ധ വാക്കുകൾ പറയാനുള്ളതല്ല. ഈ നാവ് അസഭ്യ വാക്കുകൾ പറയാനുള്ളതല്ല. ഈ നാവ് കോപത്തിൻ്റെ വാക്കുകൾ പറയാനുള്ളതല്ല. ഈ നാവ് ക്രുദ്ധിക്കുന്ന വാക്കുകൾ പറയാനുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാവ് ഏഷണി പറയാനുള്ളതല്ല, യേശുവിനെ സ്തുതിക്കാനുള്ളതാണ്. ഈ നാവിൽ മദ്യം പകരാൻ പാടില്ല. മദ്യം പകരാനുള്ളതല്ല ഈ വായ്. ഇത് ക്രിസ്തുവിന് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. ഈ ആ മന്ദിരം ക്രിസ്തുവിൻ്റെ ആലയമാണിത്. ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കൂ സഹോദരങ്ങളെ, ശാപകരമായ പലതും നിങ്ങളെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാകും. എന്നാൽ അതെല്ലാം മാറ്റുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള മാർഗം പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ ശാപങ്ങൾ മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, അതുമൂലം വന്നുപോയ ശാപങ്ങൾ, അത് മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. ഒരു സംഭവകഥയിൽ കൂടി പറയാം. ഗോർഡിയസ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഗ്രീസിലാണ്. രാജാവ് വളരെ സമർത്ഥന രാജാവായിരുന്നു. ആ രാജാവ് ഫിലിപ്പ് രാജാവിൻ്റെ കാലത്തിന് തൊട്ട് മുമ്പുള്ള രാജാവാണെന്ന് തോന്നുന്നു. അന്ന് ആ കാലത്ത് പിന്നീട് ചക്രവർത്തിയായ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി കൊച്ചുകുട്ടിയായിരുന്നു. ഈ ഗോർഡിയസ് എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം ഒരു കാര്യം ചെയ്തു, ഒരു തമാശ പോലെ ഒപ്പിച്ചതാണ്. ഒരു വല്ലാത്തൊരു കെട്ട്, കടുംകെട്ടിട്ടു, കടുംകെട്ട്. അത് പിന്നെയും 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 അത് വീണ്ടും വീണ്ടും കെട്ടി 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 അങ്ങ് ഇറുകി ഇറുകി വലിച്ചു വലിച്ച് കെട്ടി.
ഏതാണ്ട് കെട്ടാണ് തോന്നാത്ത രീതിയിലാക്കി കെട്ടിയൊപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ആർക്കെങ്കിലും ഈ കെട്ടഴിക്കാം, കെട്ടഴിക്കുന്നവർക്ക് സമ്മാനം തരും. പലരും നോക്കി, അത് ഒരു പയ്യോ നനക്കാൻ പോലും പറ്റുന്നില്ല, അത്ര ഭയങ്കരമായ കെട്ടാണ്, ഭയങ്കരമായ കെട്ട്. പലരും നോക്കി, അഴിക്കാൻ നോക്കി കുരുക്കഴിയുന്നില്ല, ഒരു വിധത്തിൽ അഴിക്കാൻ പറ്റില്ല, എല്ലാവരും തോറ്റ് പിൻവാങ്ങി. അപ്പോഴാണ് അലക്സാണ്ടർ, കൊച്ചുകുട്ടിയാണ്, പിൽക്കാലത്ത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയായി ഈ കൊച്ചുകുട്ടി വന്നത്. കൊച്ചുകുട്ടി, ആട്ടെ ഇത് അഴിക്കാൻ പ്രയാസമാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതെ, അന്ന് അഴിച്ചോളൂ. ആ കുട്ടി, ഞാനിത് പുതിയ രീതിയിൽ ഇത് ഈ കെട്ട് ഞാൻ അഴിക്കാൻ പോവുകയാണ്, ഒരു പുതിയ രീതിയിൽ. നിങ്ങൾ ഇത്രയും നേരം നോക്കിയിട്ട് പരാജയപ്പെട്ടല്ലോ, ഞാൻ ഈ കെട്ട് അഴിക്കാൻ പോവുകയാണ്. അവൻ ഒരു കത്തിയെടുത്തു, അങ്ങ് മുറിച്ചു, കത്തിയെടുത്ത് ആ കെട്ടങ്ങ് മുറിച്ചു. ഇതാ കെട്ട് തീർത്തും മാറി. കേട്ടാലൊരു ഒരു നിസ്സാരമായ കഥയും തോന്നും, നിങ്ങൾക്കറിയാമോ, കാര്യം മനസ്സിലായോ? ആ കെട്ട് കുരുക്കഴിക്കാൻ നോക്കിയാൽ അഴിയുകയില്ല, അത് മുറിക്കണം, ആ കെട്ട് മുറിക്കണം, അവിടെ കത്തി ചെല്ലണം. ദൈവത്തിന് സ്തോത്രം. ഏതാണ് ഈ കത്തി? നമ്മുടെ ശാപത്തിൻ്റെ കുരുക്കഴിക്കുന്ന കത്തി ഏതാണ്? നമ്മുടെ കെട്ടുകൾ എല്ലാം മുറിച്ച് കളയുന്ന കത്തി ഏതാണ്? ആ കത്തിയാണ് ഗോകുൽത്തായിലെ ക്രൂശിൽ വരിച്ച കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ ജയമുള്ള സ്ലീവ വരുമ്പോൾ കെട്ടുകളെല്ലാം മാറിപ്പോകും, എല്ലാ ശാപങ്ങളും മാറിപ്പോകും. യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ തിരക്തം വന്ന് തൊടുമ്പോൾ എല്ലാം മാറിപ്പോകും. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ആ ചൊരിഞ്ഞ തിരക്തം വന്ന് തൊടുമ്പോഴേക്കും എല്ലാ കെട്ടുകളും മുറിഞ്ഞു പോകും. ഏതെല്ലാം ശാപങ്ങൾ വന്നിട്ടുണ്ടോ, ഏതെല്ലാം ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, ഏതെല്ലാം കേടുകൾ വന്നിട്ടുണ്ടോ, എത്ര പ്രാവശ്യം അഴിക്കാൻ നോക്കിയിട്ട് അഴിയാത്ത കുരുക്കുകൾ വന്നിട്ടുണ്ടോ, അഴിയാൻ നിങ്ങൾ നോക്കിയില്ലേ, അഴിക്കാൻ നിങ്ങൾ പരിശ്രമിച്ചില്ലേ, ഊരാ കുരുക്കുകളിൽ പെട്ടവരല്ലേ നിങ്ങൾ ചിലർ, പ്രശ്നങ്ങളുടെ സംഘാതത്തിൽപ്പെട്ട് ഉഴുന്നല്ലേ നിങ്ങൾ ചിലർ, ഏറെ കൊടിയ രൂക്ഷമായ പ്രശ്നങ്ങൾ വന്ന് ജീവിതം അലട്ടിയവരല്ലേ നിങ്ങൾ, ഒരു കരയേറ്റം കിട്ടാതെ വലഞ്ഞവരല്ലേ നിങ്ങൾ, മനസ്സ് പീഡിപ്പിക്കപ്പെട്ടവരല്ലേ നിങ്ങൾ, ഭർത്താവിന് മർദ്ദനമേറ്റ് പൊളഞ്ഞവരല്ലേ നിങ്ങൾ, മദ്യപിച്ച് കൂത്താടി വന്ന ആ മനുഷ്യൻ നിങ്ങളെ മർദ്ദിച്ചപ്പോൾ നിലവിട്ട് കരഞ്ഞവരല്ലേ നിങ്ങൾ. നിങ്ങൾ സ്നേഹിതരെ ചിന്തിക്കൂ, നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ അഴലുന്നവരല്ലേ നിങ്ങൾ, ഊരാ കുരുക്കുകളിൽപ്പെട്ട് വലഞ്ഞവരല്ലേ നിങ്ങൾ. എന്നാൽ ഈ കുരുക്കെല്ലാം മുറിക്കുന്ന ഒരു കത്തിയുണ്ട്, അത് ജയമുള്ള സ്ലീവായാണ്, അത് കുരിശിൽ മരിച്ച ക്രിസ്തുവാണ്, അത് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ തിരരക്തം എവിടെ വന്ന് വീഴുന്നോ കുരുക്കുകൾ അഴിയും. എത്ര ഭയാനകമായി കുരുക്കുകൾ അഴിയും. നിങ്ങളിത് വെറും ഒരു പ്രസംഗമായി കേൾക്കരുത്. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവോട് പറയണം, കർത്താവേ കുറേയേറെ കുരുക്കുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, അഴിയ കുരുക്കുകൾ എൻ്റെ കർത്താവേ, ഊരാ കുരുക്കുകൾ, ഞാൻ ശ്രമിച്ചിട്ടും അഴിയുന്നില്ല, ഞാനിത് അഴിക്കാൻ നോക്കിയിട്ടും മാറുന്നില്ല. കർത്താവേ ഈ കെട്ട് പിന്നെയും മുറുകുകയാണ്, ബന്ധനം മുറുകുകയാണ്. കർത്താവേ ഒന്ന് മാറുമ്പോൾ പത്തെണ്ണം കയറി വരികയാണ്, എന്ത് ചെയ്യും കർത്താവേ? ഞാൻ നശിക്കുന്നു, ഞാൻ നശിക്കുന്നു. എൻ്റെ ദൈവമേ നീ എന്നെ രക്ഷിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തെ നോക്കൂ, ക്രൂശിൽ മരിച്ച രക്ഷകനെ നോക്കൂ. അവൻ്റെ തിരരക്തം നിങ്ങളുടെ കെട്ടുകളെ പൊട്ടിച്ചു തരും, അവൻ്റെ കുരിശ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരട്ടെ. കുരിശിലെ ത്യാഗം, കുരിശിലെ സ്നേഹം, കുരിശിലെ ക്ഷമ, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാതൃകയായി മാറട്ടെ. ആ കുരിശിലെ രക്ഷകൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. നിങ്ങളിപ്പോൾ മറ്റൊന്നും ചെയ്യണ്ട, നിങ്ങൾ 10 പൈസയും മുടക്കണ്ട, ആർക്കും സംഭാവന കൊടുക്കണ്ട, നിങ്ങൾ സഭ മാറണ്ട, നിങ്ങൾ സമുദായം മാറണ്ട. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കൂ, ഒറ്റയ്ക്കൊരു കാര്യം നിങ്ങൾ ചെയ്യൂ, നിങ്ങളിരിക്കുന്ന ഇരിപ്പിൽ യേശുവിനെ വിളിക്കൂ, രക്ഷകനായ ക്രിസ്തുവിനെ വിളിക്കൂ. യേശുവേ, നീ കുരിശിൽ മരിച്ചത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ബന്ധനം അഴിക്കാനാണ് ഞാൻ വിശ്വസിക്കുന്നു, ഊരാ കുരുക്കുകൾ അഴിച്ച് എനിക്ക് മോചനം തരാനാണ് ഞാൻ വിശ്വസിക്കുന്നു, പൈശാചികൻ്റെ കാരാഗ്രഹത്തിൽ നിന്ന് എന്നെ വിടുവിക്കാനാണ് നീ കുരിശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ബന്ധനം അഴിക്കാൻ ക്രൂശിൽ മരിച്ച രക്ഷക ഇന്ന് ഇപ്പോൾ തന്നെ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എൻ്റെ ജീവിതത്തെ നീ ശാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക്, സ്വൈരത്തിലേക്ക് നയിക്കണമേ, നടത്തണമേ. നാഥ നിനതിർക്കരവിൻ്റെ ശിരസിൽ വയ്ക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ഇന്ന് മുതൽ നാഥ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. യേശുവെ, ഇന്ന് മുതൽ നിൻ്റെ രക്തത്തിൻ്റെ വിലയായി ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ ജീവിക്കും. ഇന്ന് മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. യേശുവെ, എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇപ്പോൾ തന്നെ നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തലോടുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ടെല്ലാവരുടെ ഏരതിൻ്റെ പരിശുദ്ധാത്മാവിനെ പകരുന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാവർക്കും നിന്റെ കൃപ നൽകുന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. വചനത്തിൻ്റെ ശക്തി ഓരോരുത്തരെയും സന്ദർശിക്കുന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു.
നാഥ അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. മനോഭാരത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. അനേകം ബന്ധനങ്ങൾ കുടുങ്ങി വന്നവരെ വിടുവിക്കണമേ. കർത്താവേ, ശാപങ്ങളെല്ലാം മാറ്റി അനുഗ്രഹത്തിൻ്റെ അത്ഭുത അനുഗ്രഹങ്ങൾ അനുഭവങ്ങൾ ഞങ്ങൾക്ക് തരണമേ. എല്ലാവരെയും വാഴ്ത്തണം യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142 30 30 96.